ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വില്ലീസിന്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ടോ. അപ്പൊ കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വില്ലീസിന്റെ റണ്ണിങ്, അതായത് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ ആണ് ഇന്നുള്ളത്. അപ്പൊ എല്ലാവരും ചാനല്, അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. നമ്മുടെ വില്ലീസ് നിങ്ങൾ വീഡിയോ കണ്ടു കാണും. നമുക്ക് ഡ്രൈവർ ഇല്ല. അപ്പൊ നമ്മള് പാവം വില്ലീസ് എന്ന് വിചാരിച്ച് നമ്മളിതേ ഡ്രൈവറിനെ ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അടിപൊളി സോൾജിയേഴ്സ് ആട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഏകദേശം 1600 രൂപയായി. എന്നാലും വേണ്ടില്ല, മൂവബിൾ ജോയിന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് വണ്ടിയിൽ കയറ്റി ഇരുത്താൻ പാകത്തിന്, അതായത് മൂവബിൾ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യ്, കാല് അങ്ങനെയുള്ള എല്ലാ ഭാഗവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. സോ അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീല്, അതായത് ഡ്രൈവർ ഇല്ലാത്ത വണ്ടി ഓടുന്നതിനേക്കാളും അടിപൊളി ഡ്രൈവർ ഉള്ള വണ്ടി പോണ കാണാനാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കും അതായിരിക്കും ഇഷ്ടം. അപ്പൊ നമുക്ക് ഡ്രൈവർ ഉള്ള വണ്ടി എങ്ങനെയാ പോകുന്നതെന്നും വണ്ടിയുടെ റിമോട്ടും വണ്ടിയുടെ ഡ്രൈവിങ്ങിന്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ ഡ്രൈവിങ്ങിലേക്ക് പോവാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. റോക്ക് ഹോബി എന്നും പറഞ്ഞ റിമോട്ടൊക്കെ ഉണ്ടത്. നമ്മുടെ വണ്ടിയുടെ ഫുൾ സെറ്റാട്ടോ. അതിൻ്റെ അകത്തൊരു സോൾജറിനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാട്ടോ എത്രത്തോളം സെറ്റപ്പാണ് കാര്യങ്ങളെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഡ്രൈവർ ഇല്ലാത്തതിനേക്കാളും ഫാർ ബെറ്ററാണ് ഡ്രൈവർ ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അടുത്ത ക്ലോസ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വണ്ടിക്ക് 2 സെർവോയാണ് വരുന്നത്. ഒന്ന് വീലിന് വേണ്ടിയിട്ട്, പിന്നെ ഒന്ന് സ്റ്റീറിംഗ് വീലിന് വേണ്ടിയിട്ട്. അതായത് 2 എണ്ണമുണ്ട്. ഇപ്പോൾ ഇതുണ്ടത്, ഇതാട്ടോ നമ്മുടെ സോൾജർ. അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സ്റ്റീറിംഗ് ഇരുന്ന് തിരിയണമുണ്ടോ, കൈ നമ്മൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നല്ല രസമില്ലേ കാണാൻ, ഡ്രൈവർ ഉണ്ടപ്പോൾ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റിമോട്ടും ഡ്രൈവിങ്ങും നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതായിട്ട് നമ്മുടെ റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ അകത്ത് 3 ചാനലുണ്ട്, 1, 2, 3. അതിൻ്റെ അകത്ത് ഓരോ ചാനലിനും ഓരോ സ്പെസിഫിക്കേഷനും സ്പീഡും ആണ്. അതിൻ്റെ അകത്ത് 1 എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും, 2 എന്ന് പറയുമ്പോഴത്തേനും ക്രോളിംഗ് മോഡാണ്, 3 എന്ന് പറയുമ്പോഴും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ക്രോളിംഗ് മോഡാണ്. അതിലെ സ്പീഡ് തീരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഫസ്റ്റിലിട്ട് ഓടിച്ചു നോക്കാം. ഇത് കണ്ടോ, ഇത് നല്ല സ്പീഡുള്ള മോഡാണ്. ഏകദേശം ഒരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ സ്പീഡൊക്കെ ഉള്ളൂ കേട്ടോ ഇതിനാ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്രോളിംഗ് മോഡൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. കണ്ടോ, ക്രോളിംഗ് മോഡ് ഇടുമ്പോൾ വണ്ടിയിൽ നിന്ന് നല്ലൊരു സൗണ്ടിൻ്റെ വ്യത്യാസം ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അത് ആ ക്രോളിംഗ് മോഡ് 4 വീലിലേക്ക് പിടിക്കുന്നതിൻ്റെ ഒരു സൗണ്ടാണ്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നേരത്തെ സ്പീഡുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഒട്ടും സ്പീഡില്ല. അതായത് ക്രോളിംഗ് മോഡാണ്, പിടിച്ച് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള മോഡാണ്. നല്ല പവറാണ് കാര്യം, 4 വീലിലേക്കും ഫുൾ ടൈം നല്ല പവറാട്ടോ വരുന്നത്. പക്ഷേ സ്പീഡ് കാണില്ല, ഇത്ര സ്പീഡേ ഉള്ളൂ. ഇത് നമുക്ക് അത്യാവശ്യം ചെറിയൊരു മോശം വഴിയുണ്ട് ഇവിടെ, അങ്ങോട്ടൊന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
പിന്നെ പറയാനുള്ളത് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ, ഇത് ഇതിന് ട്രാക്ക് ബ്രേക്ക് ഉണ്ട്. അതായത് ഓഫ് റോഡ് വണ്ടി അതിൻ്റെ പിടിച്ച് പിടിച്ച് ഇറങ്ങുള്ളൂ, ഒരിക്കലും ഈ സാധനം തെന്നി അങ്ങ് ഊർന്നങ്ങ് ഇറങ്ങിപ്പോവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ ഇറക്കം വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഈ വണ്ടിയുടെ അടിവശം ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ആക്സിലെ വരെ മെറ്റലാട്ടോ, ഡിഫറൻഷ്യലെ കാര്യങ്ങൾ, പിന്നെ ലീഫ് സ്പ്രിങ്, ലീഫിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളും നല്ല ഒറിജിനാലിറ്റി ആട്ടോ. ജീപ്പിൻ്റെ ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവ് ആണ്, അതായത് എപ്പോഴും ഫോർ വീലിലേ ഓടുള്ളൂ, ടു വീലില്ല. ഇപ്പോൾ ഇത് ശരിക്കും ഒരു ക്രോളർ ആയതുകൊണ്ട് ടു വീലിൻ്റെ ആവശ്യമില്ല, എപ്പോഴും ഫോർ വീല് നമുക്ക് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. പിന്നെ ഈ പറഞ്ഞാൽ നേരത്തെ വീഡിയോ കാണിച്ചു തന്നാൽ ഷവലും ആക്സും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. പിന്നെ എക്സ്ട്രാ പുതിയതായിട്ട് വന്ന നമ്മുടെ ഇത് ഈ ഡ്രൈവർ ആട്ടോ. ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്, നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു. അപ്പം ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞാൻ കൊണ്ടുവന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.